വെൽക്കം ടു ഹയാസ് വേൾഡ് ഇന്ന് നമ്മൾ ഒരു ചെമ്മീൻ കറിയാണ് കേട്ടോ സിമ്പിളായിട്ടുള്ളൊരു ചെമ്മീൻ കറി തനി നാടൻ ഒരു ചെമ്മീൻ കറിയാന്ന് പറയാം ഇതിൽ നമ്മൾ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ കറിയാണ് കേട്ടോ അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ചട്ടി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒരു രണ്ടര ടേബിൾ സ്പൂണൊക്കെ മതിയാവും അതിലേക്ക് ഒരു പത്ത് വെളുത്തുള്ളി ഒത്തിരി വലിയ വെളുത്തുള്ളിയാണ് അരിഞ്ഞതും ഒരു വലിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് അരിഞ്ഞതും ആറ് ചെരുള്ളി ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് പക്ഷേ ചെരുള്ളിക്ക് അത്യാവശ്യം വലുപ്പുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ചെമ്മീൻ കറി ഉണ്ടാക്കാനായിട്ട് ഒര കിലോ ചെമ്മീനാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് കേട്ടോ കറിവേപ്പിലിട്ട് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് കിട്ടണം അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നല്ലപോലെ മൂത്ത് കിട്ടിയാൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് സാദാ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചട്ടി ചെയ്തുകൊണ്ട് നല്ല ചൂടുണ്ടാവും അപ്പോൾ അതൊക്കെ കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി നല്ലപോലെ മൂത്ത് വരുന്ന സമയത്ത് ഒരു മൂന്ന് നുള്ള പറയാം അത്രേ ഇടാൻ പാടുള്ളൂ കായപ്പൊടിയാണ് കായപ്പൊടി അധികമായി കഴിഞ്ഞാൽ കറിയിൽ നല്ല കനപ്പുണ്ടാവും കുരുമുളക് പൊടി അര ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിന് കുടപ്പുളിയാണ് ചേർക്കേണ്ടത് കുടപ്പുളി കഴുകിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചതാണ് ഒരു നാലെണ്ണം മതിയാവും ഞാൻ കുറച്ച് കൂടുതലിടുന്നുണ്ട് നാലെണ്ണമൊക്കെ ദൈവ വലിപ്പത്തിലുള്ളതൊക്കെ ഉണ്ടെങ്കിൽ മതിയാവും കിട്ടും അപ്പോൾ അത് പുളി അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് കുറയ്ക്കാം അത്യാവശ്യം നല്ല എരിവുള്ള കറിയാണെങ്കിൽ പുളിയൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കുടപ്പുളി ഇട്ട് വെച്ച വെള്ളമില്ലാതെ രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഉപ്പ് നമ്മൾ ആദ്യം കുറച്ച് ഉള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും ഇതിൽ കുറച്ചും കൂടി ആവശ്യം ഉണ്ടാവും കേട്ടോ ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്കാണ് നമ്മളിനി ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നത് അരക്കിലോ ചെമ്മീനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെമ്മീൻ എടുക്കുകയാണെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അത് അടച്ചു വയ്ക്കുകയാണ് കേട്ടോ അത് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഒന്ന് തുറന്നിട്ടാൽ മതിയാവും ഒരു പത്തോ പതിനഞ്ചോ ഒക്കെ മതിയാവും ചെമ്മീൻ വേവാനായിട്ട് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തുറന്നിടുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറ്റിക്കാം നമുക്ക് എത്ര ഗ്രേവി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് അത് വറ്റിക്കാം ഞാൻ എൻ്റെ ഇവിടെ ഇങ്ങനെയാണ് എടുക്കുന്നത് കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ ആകുമ്പോൾ കുറച്ച് ഇരിക്കുമ്പോൾ ഒന്നും കൂടി കുറുകുമല്ലോ ഇനി ഇതിലേക്ക് കടുക് വറക്കണം അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ കടുകിടുക വറ്റൽ മുളക് ഇടുക ചെറിയുള്ളി അരിഞ്ഞതും കറിവേപ്പിലും കൂടിയിട്ട് നല്ല പോലെ ഒന്ന് ഒരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് കൂടിയും കൂടി ചേർക്കുക അത് കറിക്ക് നല്ലൊരു മണ്ണുണ്ടാവും കേട്ടോ അതിനുവേണ്ടി ചേരുന്നതാണ് കടുക് വറുത്തത് അതിലേക്ക് ചേർക്കാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കറി റെഡിയാണ് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ റെസിപ്പിയായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്